പ്രതിപക്ഷത്തിൻ്റെ സഖ്യം, അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സഖ്യം, വിശാല സഖ്യം, NDA സഖ്യത്തെ നേരിടാൻ പോവുകയാണ് എന്നുള്ളത് രാജ്യവ്യാപകമായി തന്നെ ഒരു വൻ ശക്തിയായി ഉയർന്നു വന്ന കാര്യം തന്നെയാണ്. എന്നാൽ ആ സഖ്യത്തെക്കുറിച്ച് അതൊരു അഹംഭാവ സഖ്യമാണെന്നും അത് ഖമണ്ഡിയ സഖ്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ അഹംഭാവ സഖ്യം അവർക്ക് അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമേ പ്രാധാന്യം കൽപ്പിക്കുന്നുള്ളൂ, അല്ലാതെ അവർ മണിപ്പൂർ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അവർ തീർച്ചയായും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിച്ചനെ. എന്നാൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞിരിക്കുന്നത് തനിക്ക് നേരിട്ട ദുരനുഭവം ആർക്കും നേരിടേണ്ടി വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ പാർലമെൻ്ററി ജീവിതത്തിൽ ഇന്നോളം ആർക്കും ഉണ്ടാകാത്ത അനുഭവങ്ങൾ ഉണ്ടായ തനിക്ക് തീർച്ചയായും വേണ്ടി വന്നാൽ കോടതിയിലേക്ക് പോകേണ്ടി വരുന്നു എന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ നീരവ് മോദിയുമായി ചേർത്ത് പരാമർശിച്ചതിൻ്റെ പേരിലാണ് സഭയിൽ നിന്നും അധീർ രഞ്ജൻ ചൗധരിയെ സസ്പെൻഡ് ചെയ്തത്. അത് വലിയ രീതിയിൽ ഒരു സ്ഫോടനാവസ്ഥ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലേക്ക്, അതായത് പ്രതിപക്ഷം ഒരു സ്ഫോടക രീതിയിൽ തന്നെ ആ വിഷയത്തിനെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് കൃത്യമായി മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ ആ വിഷയത്തിൽ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന വിശാല സഖ്യത്തെ NDA ഭയപ്പെടുന്നുണ്ട്. ആ വിശാല സഖ്യം എന്നത് കോൺഗ്രസിൻ്റെ മാത്രമല്ല, അതിനകത്ത് നേതാവ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കളല്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപോലെ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രിക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നത് ജനാധിപത്യ ധ്വംസനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശരിക്കും ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമായത് അവിടെ ഇപ്പോഴത്തെ പ്രതിപക്ഷം, അതായത് കോൺഗ്രസ് എവിടെയെല്ലാം സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടോ, മുൻപ് കാലങ്ങളിൽ എവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടോ, അവിടെയൊക്കെയാണ് ഇത്തരത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകാൻ കാരണം. രാജ്യം അവരുടെ ഒളിച്ചോട്ടം ശ്രദ്ധിക്കുകയാണെന്നും മണിപ്പൂരിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നു, ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷത്തിന് കത്തെഴുതിയിരുന്നു, എന്നാൽ അവർക്ക് താല്പര്യമില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് പ്രധാനമന്ത്രി ഈ കാര്യത്തിന് മറുപടി പറഞ്ഞത്. പ്രതിപക്ഷത്തിന് രാജ്യത്തേക്കാൾ പ്രധാനം പാർട്ടി ആയതുകൊണ്ട് തന്നെ അവിടെ ചർച്ച ഒഴിവാക്കി അവർ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ വിഷയം 3 ദിവസം അടിസ്ഥാനമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിച്ച ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അസ്ഥിരത, അത് കൃത്യമായും പ്രതിപക്ഷത്തിൻ്റെ ഒരു ആയുധമായി, അല്ലെങ്കിൽ പ്രതിപക്ഷം ഇത്തരത്തിലാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായി എന്ത് രീതിയിൽ മറുപടി കൊടുക്കണമെന്നറിയാം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ഈ വിഷയങ്ങളെ പറ്റി കൃത്യമായി തന്നെ NDA ചർച്ച ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി മാത്രമല്ല എല്ലാ രീതിയിലും അതിനെ നേരിടാൻ സജ്ജമാണ് ഭരണപക്ഷം എന്നുള്ള ഒരു മറുപടിയാണ് പ്രധാനമന്ത്രി കൊടുത്തിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് കൃത്യമായി പറയുന്നുണ്ട് മണിപ്പൂർ വിഷയം മാത്രമല്ല ഏകാധിപത്യം കൃത്യമായി ഉടലെടുത്തിരിക്കുന്ന എല്ലാ രീതിയിലും, അത് ഭാഷാടിസ്ഥാനത്തിലാണെങ്കിലും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടകൾക്കാണെങ്കിലും അവർ നടത്തുന്ന ഈ ഒരു ഏകാധിപത്യ നടപടിയെ പ്രതിപക്ഷം ശക്തമായി തന്നെ നേരിടും. അതിന് കോൺഗ്രസ് മാത്രമല്ല എല്ലാ പ്രതിപക്ഷ പാർട്ടികളും, ഇന്ത്യ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുന്നണി സംവിധാനത്തിലുള്ള എല്ലാ പാർട്ടികളും അതിനെ സജീവമായി തന്നെ ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.
ഒരെണ്ണം വന്നപ്പോൾ ഹൈക്കോടതി നമ്മളും കൊടുത്ത് അത് ഇത് കഴിഞ്ഞിട്ട് വേണം. പിന്നെ ഞങ്ങൾ അതൊന്ന് കഴിഞ്ഞിട്ട് വേണം ഇവന് തിരിച്ചു കൊടുക്കാൻ. അത് വേണം ചെയ്യണം, അങ്ങോട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്തൂടെ, ഉണ്ടെങ്കിൽ ചെയ്യണം. അവരെ തിരിച്ചു അദ്ദേഹം ഇപ്പൊ ഞങ്ങളുടെ മാനേജരായി. ഇയാൾ വന്നിട്ട് ഇവിടുന്ന് കാശ് മൊത്തം വന്നിട്ട് അപ്പേ കൊണ്ടുപോവാ. അപ്പൊ ഞാൻ മാനേജിംഗ് കമ്മിറ്റി വന്ന് ചോദ്യം ചെയ്തു, അപ്പോഴത്തേക്ക് നേരെ വിധവങ്ങ് മാറി. നമുക്ക് വേണ്ടി അത് അന്ന് അവിടെ വന്ന ഓരോരുത്തർക്കും ചുമതല ഉണ്ടായിരുന്നു. ഞാൻ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. അപ്പൊ ഈ ഇവര് വന്ന ഇതിനകത്ത് വി ഐ പി ഇവര് വന്നതിന്റെ കാരണം ഈ ബോഡി എപ്പോഴാണ് വരുന്നത് അറിയാൻ കഴിയുന്നുണ്ട്. ഹോളിനകത്ത് ഒരു റൂം എ സി എല്ലാം ചെയ്ത് അവരുണ്ടായിരുന്നു. അപ്പൊ അവരെ സ്വീകരിക്കാനും നിൽക്കാനും വന്നെ. അപ്പൊ ഈ അളിയെ നമ്മൾ അന്നേരം മുതൽ നേരത്തെ തന്നെ അറിയാം. ഇത് കേട്ടല്ലോ, വല്ലത് മനസ്സിലായോ? ഇല്ലല്ലേ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊട്ടാരക്കര ബി എഡ് കോളേജിലെ എസ് സി എസ് ടി ഫണ്ട് മോഷ്ടിച്ച കേസിലെ പ്രതി ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായ അനിൽ ഇ ടി സിയുടെ ഡയലോഗാണ്. ഇയാൾ ഫണ്ട് മോഷ്ടിച്ചത് കണ്ടുപിടിച്ച മാനേജർ ഫാദർ ബേബി തോമസ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് കേസ് എടുപ്പിച്ചു. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രതിയായ ഇയാളെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു മുൻപ് ഇയാൾ ഒളിവിൽ പോവുകയും ഹൈക്കോടതിയിൽ നിന്നും പിന്നീട് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് സ്റ്റേ ഓർഡർ തരപ്പെടുത്തുകയും ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ മുൻകൂർ ജാമ്യത്തിനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി മോഷ്ടാക്കൾക്ക് മുൻകൂർ ജാമ്യം നൽകാത്തതിനാൽ കേസിന്റെ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടത് സമർപ്പിക്കുന്നത് വരെ അറസ്റ്റ് സ്റ്റേ ചെയ്തു. അടുത്ത കേസിന്റെ അവധി വരുന്ന ആഴ്ചയാണ്. അന്നുവരെ പോലീസ് അറസ്റ്റ് ചെയ്യുവാൻ പാടില്ല. അതിന്റെ ബലത്തിലാണ് ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന മാളത്തിൽ നിന്നും പുറത്തു വന്ന് ഇങ്ങനെ പാട്ടകൊട്ടി നടക്കുന്നത്. ഇയാളിപ്പോൾ പറയുന്നത് കോളേജിലെ കാശ് മുഴുവൻ മാനേജർ ബേബി തോമസ് അച്ഛൻ എടുത്തുകൊണ്ടുപോയി. ഇയാളിത് സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയപ്പോൾ മനഃപൂർവ്വം കള്ളക്കേസ് കൊടുത്തതാണെന്ന്, മാത്രമല്ല ബേബി തോമസ് അച്ഛന് പണി കൊടുക്കുമെന്ന്. എന്നുവെച്ചാൽ മോഷണം കണ്ടുപിടിച്ച് നിയമപരമായി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് കേസെടുപ്പിച്ചതിന് ബേബി തോമസ് അച്ഛന് പണി കൊടുക്കുമെന്ന്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാണ് ഈ ഗീർവാണം അടിച്ചതെന്ന് ഓർക്കണം. ഈ ഭീഷണി കേട്ട അച്ഛന് പനിയും തലവേദനയും പിടിപെട്ടു. അതുപോലെ തള്ളലിന് ഒരു കുറവുമില്ല. ആടിനെ പട്ടിയാക്കുന്ന തള്ളലാണ് തള്ളുന്നത്. അനിലെ പതുക്കെയൊക്കെ ഒരു മയത്തിലൊക്കെ തള്ള്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന പള്ളിയിലെ ശുശ്രൂഷ സമയത്ത് പള്ളിയിൽ നിന്ന് ആള് കളിക്കുകയായിരുന്നു. ലൈവ് കാണിക്കുന്ന ക്യാമറയിൽ പതിയത്തക്ക വിധത്തിൽ ക്യാമറ കണ്ണുകളുടെ മുന്നിൽ നിന്നും ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ വരുന്ന വി ഐ പികളുടെ അടുത്ത് എന്തോ വലിയ സംഭവമെന്ന രീതിയിൽ ആള് കളിക്കുകയായിരുന്നു. നേരത്തെ തട്ടിവിട്ടത് കേട്ടില്ലേ? അവിടെ അയാൾക്ക് സഭയിൽ നിന്ന് മാനേജിംഗ് കമ്മിറ്റി അംഗമെന്ന നിലയിൽ ചുമതല കൊടുത്തിരുന്നുവെന്ന്. നമുക്കറിയാം അവിടെ ഒരു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും ചുമതല കൊടുത്തിരുന്നില്ല. അവിടെ മുഴുവൻ നിയന്ത്രണങ്ങളും ഏറ്റെടുത്തത് പുതുപ്പള്ളി പള്ളിവികാരിയും ഭരണസമിതിയുമാണ്. കോൺഗ്രസ് പാർട്ടിക്കാർക്ക് പോലും ഒരു ചുമതലയും ഇല്ലായിരുന്നു. ഇങ്ങനെ ഗുണ്ടടിക്കുന്ന ഇയാൾ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ? രാത്രിയാണെങ്കിൽ പകലാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. അതാണ് അനിൽ ഇ ടി സി. അതുകൊണ്ട് കോളേജ് മാനേജർ ബേബി തോമസ് അച്ഛനോട് ഒന്നേ പറയാനുള്ളൂ, സൂക്ഷിക്കുക, ജയിലിൽ പോകാൻ തയ്യാറായിക്കൊള്ളുക. സൂചിപ്പിച്ചുവെന്ന് മാത്രം. ഞങ്ങളുടെ അറിവിൽ ഇയാൾക്കെതിരെ സഭയുടെ കൊട്ടാരക്കര ഭദ്രാസനത്തിലെ പല ആത്മീയ സംഘടനകൾ സഭാതലവൻ കാതോലിക്ക ബാവയ്ക്ക് പരാതി കൊടുത്തു. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇയാളെ മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് വിവരം ലഭിക്കുന്നത്.